ജനം ടി വി സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇത്തവണ ആലത്തൂർ മണ്ഡലമാണ്. ആലത്തൂർ മണ്ഡലം വലിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു പ്രചാരണം തന്നെ ഉണ്ടായിരുന്ന രമ്യ ഹരിദാസ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫിന് വേണ്ടി മുതിർന്ന നേതാവാണ്. അത്തരത്തിൽ ഒരു ആളെ തന്നെ ഇറക്കിക്കൊണ്ട് എൽ ഡി എഫ് അവിടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ എൻ ഡി എ ബി ജെ പി സഖ്യം എൻ ഡി എ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നു. ടി എൻ സരസു പ്രൊഫസർ, അതായത് എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ ടി എൻ സരസു, അധ്യാപകർക്ക് കുഴിമാടം തീർക്കുന്ന കാലത്ത് അധ്യാപകൻ്റെ കസേര കത്തിക്കുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അരാഷ്ട്രീയവാദത്തിൻ്റെ ആളുകൾക്ക് കൂട്ടുപിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾ, അങ്ങനെ അത്തരം മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സര രംഗത്തുള്ളുമ്പോൾ ശക്തമായി തന്നെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ തവണ പാട്ടും പാടി വിജയിച്ച രമ്യ ഹരിദാസ്, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐ ആക്രമണത്തിനിരയായ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസു, വാശിയേറിയ പോരാട്ടമാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത്. മണ്ഡലം എങ്ങനെയും തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ്. അതേസമയം പുതുചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് എൻ ഡി എ. ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഇന്ന് ആരാവും ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി? പല കോണുകളിൽ നിന്നും ഈ ചോദ്യം ഉയരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ അധ്യാപിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പിന്നാലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ സ്ഥാനാർത്ഥിക്ക് മുൻപൊന്നുമില്ലാത്ത വിധം വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ ഈ ഒന്നുമില്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം, കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും പാടുപെടുന്നത്. ഒരു പ്രധാനമന്ത്രിയാണ്, എത്ര പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇവിടുന്ന് ആരും ജയിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല, കാരണം അവിടെ നിന്നെല്ലാം വോട്ട് കിട്ടി അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകും. പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളം അത്രയും തല്ലിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ രണ്ട് കൂട്ടരും മാറി മാറി ഭരിച്ച് നശിപ്പിച്ച് നാറാണക്കാലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വികസനം, അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ മുഴുവനും ഇവിടെ അവരെ വേറെ പേര് അടിച്ചു മാറ്റുകയുമാണ്. സാധാരണഗതിയിലൊന്നും കൊടുക്കുകയോ ഇല്ല, എന്തെങ്കിലും വേറെ പേര് പറഞ്ഞിട്ട് അതൊക്കെ ആ പൈസ അവരടിച്ചു മാറ്റും, അതും ജനങ്ങൾക്ക് എത്തൂല. അപ്പം ജനങ്ങളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡപ്പായി. എന്നാൽ മണ്ഡലം ഏതു വിധേനയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. രൂപീകൃതമായതു മുതൽ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം കഴിഞ്ഞ തവണയാണ് മാറി ചിന്തിച്ചത്. എന്നാൽ ഇത്തവണ ഇടത്തേക്ക് തന്നെ ചായ്ക്കുക എന്നുള്ളതാണ് രാധാകൃഷ്ണൻ്റെ ലക്ഷ്യം. അതിനായി മണ്ഡലത്തിൽ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചു. പരമാവധി ആളുകളെയും നേരിൽ തന്നെ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ തവണ 20 സീറ്റിൽ 19 സീറ്റും നഷ്ടപ്പെടുകയാണുണ്ടായത്. ആ മുഴുവൻ സീറ്റും തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ ആലത്തൂർ മണ്ഡലവും തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, നേതാക്കൾ അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ മുന്നണിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടി സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായാണെങ്കിലും കഴിഞ്ഞ തവണ കൈപിടിച്ച മണ്ഡലം ഇത്തവണയും ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. കഴിഞ്ഞ തവണത്തെ പാട്ട് അല്പം കുറച്ചിട്ടുണ്ടെങ്കിലും മണ്ഡലത്തിൽ ഓരോ വീടുകളിലും കടകളിലുമെല്ലാം കയറിച്ചെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം.
ജനാധിപത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണ ജയിക്കും. അത് വലിയൊരു ആത്മവിശ്വാസം. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഓരോ കടകളിലും ഓരോ ഓട്ടോ തൊഴിലാളികളെടുത്ത്, ചുമട്ട് തൊഴിലാളികളുടെ അരികിൽ, നെൽ കർഷകരുടെ അരികിലൊക്കെ എത്തുമ്പോൾ അവർ നൽകുന്ന ഒരു പിന്തുണ, അവർ നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു പ്രാർത്ഥന, അതാവോളം അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. മൂന്ന് മുന്നണിയും അരയും തലയും മുറുക്കി പ്രചാരണം നടത്തുമ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫിന് അട്ടിമറി വിജയം നൽകിയ ആലത്തൂർകാർ ഇത്തവണ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത സ്ഥിതിയാണ്. ആലത്തൂർകാരുടെ മനസ്സെന്തെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം.